പണ്ട് എന്താ അറിയോ പ്ലാസ്റ്റിക് ഉള്ള ആളുകൾ മൂത്രം ഒഴിച്ചിട്ട് ബോട്ടിലാക്കിട്ട് ഇവിടെ പാളയത്തെ കോഴിക്കോട്ടെ പട്ടാളപ്പള്ളി എന്നൊക്കെ പറയുന്നത് ഈ ഒമാനിൽ നിന്ന് വന്നവർ അവരുടെ പൈസ കൊണ്ട് പണിഞ്ഞുണ്ടാക്കിയതാണ്. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറും കോഴിക്കോടിന്റെ ചരിത്രവും വിവരിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഖാൻസ് റെക്കോർഡ്സ്. മാനാഞ്ചിറ കോഴിക്കോട് നഗരത്തിൻ്റെ ഒത്ത മധ്യത്തുള്ള ഏക്കർ കണക്കിന് വിസ്താരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ക്വയറാണ് മാനാഞ്ചിറ സ്ക്വയർ. മാനാഞ്ചിറയിലെ പ്രധാന ആകർഷണം മാനാഞ്ചിറ തടാകമാണ്. ഈ തടാകം അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാൽ പ്രശസ്തമാണ്. തടാകത്തിന് ചുറ്റും ഉള്ള പാതയുണ്ട്, അതിലൂടെ നടക്കുമ്പോൾ തടാകത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. ഇപ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം ആ തടാകം വൃത്തിയാക്കിയിരിക്കുകയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തിന് ചുറ്റാകെയുള്ള എല്ലാവരുടെയും ഒരു ജലസ്രോതസ്സും ജലസംഭരണിയും കൂടിയായിരുന്നു ഈ മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ അനവധി നാടോടി കഥകളാൽ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധമാണെന്ന് തന്നെ പറയാം. ഒരു നാടോടിക്കഥ അനുസരിച്ച് മാനാഞ്ചിറത്തോടിൽ ഒരു രാജകുമാരി താമസിച്ചിരുന്നു. അവളൊരു ദിവസം ഒരു യുവാവിനെ കണ്ടുമുട്ടി. അവർ പ്രണയത്തിലായി. എന്നാൽ രാജകുമാരിയുടെ പിതാവ് അവരുടെ പ്രണയത്തെ അംഗീകരിച്ചില്ല. അതിനാൽ രാജകുമാരിയും യുവാവും തോട്ടിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കഥ. മാനാഞ്ചിറ ഒരു ജൈവ വൈവിധ്യ സമൃദ്ധമായ പ്രദേശമാണ്. അവിടെ നിരവധി ഔഷധ സസ്യങ്ങളും മരങ്ങളുമുണ്ട്. മാനാഞ്ചിറ തോടിൽ നിരവധി തരത്തിലുള്ള മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. മാനാഞ്ചിറയിൽ ഒട്ടനേകം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രം മാനാഞ്ചിറ തോടിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ മാനാഞ്ചിറ ദേവിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാനാഞ്ചിറയിൽ ഒരു വലിയ തടാകമുണ്ട്. ഈ തടാകം മാനാഞ്ചിറ തോടിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തടാകം പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മാനാഞ്ചിറയ്ക്ക് ഈ സ്ക്വയറിൽ ഒരു പാർക്കുണ്ട്, കുട്ടികളുടെ അതിമനോഹരമായ പാർക്ക്. ഈ പാർക്ക് മാനാഞ്ചിറ തോടിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണ്. മാനാഞ്ചിറയ്ക്ക് അടുത്തായി കടൽ തീരമുണ്ട്. ഈ കടൽ തീരം മാനാഞ്ചിറ തോടിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കടൽ തീരവും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മാനാഞ്ചിറയിൽ പണ്ട് ഗ്രാമീണ വിപണി ഉണ്ടായിരുന്നു. വിപണിയിൽ പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നു. വിപണി ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമാണ്. മാനാഞ്ചിറയ്ക്ക് ചുറ്റും റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഗവൺമെൻറ് ഓഫീസുകളും ഇപ്പോഴും ഒരു നഗരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കോഴിക്കോടിനെ സമ്പന്നമാക്കുന്നു. നമ്മുടെ പേരെന്താണ്? നൌഷാദ്. ആ എന്താണ് ഇവിടെ ഈ മാനാഞ്ചിറ കുളം വറ്റിക്കലിന്റെ കോൺട്രാക്ട് എടുത്തതാണോ? ആണ്. എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് വർക്ക്? 20-21 ദിവസമാണ് അല്ലേ? എത്ര ദിവസം? 11 ദിവസം പമ്പ് വെച്ച് വെള്ളം ഒഴിച്ചു പുറത്തേക്ക് അല്ലേ? 27 മണിക്കൂർ. എത്ര പമ്പ് വെച്ച് അടിച്ചേ? 4 പമ്പ്. അത് ശരി. എത്ര എച്ച്പിയുടെ? 60 എച്ച്പിയുടെ 4 പമ്പ് 11 ദിവസം നിർത്താതെ അടിച്ചു അല്ലേ? എന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ? ആ വറ്റിച്ച്. ഇത് പിന്നെ എങ്ങനെ ഊറി വന്നതാണോ? കുറവാണ്. അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു 3 ഇറ്റാച്ചി, 2 ട്രാക്ടർ, 2 ലോറി വെച്ച് ചെളി കോരാനായിട്ട് റോഡ് ആ സൈഡ് കൂടെ അവിടെ ചോന്ന മണ്ണിന്റെ അടയാളം കണ്ടു. ആ അവിടെ റോഡ് ഉണ്ടാക്കി. ആ ഇറ്റാച്ചി ട്രാക്ടർ താഴെ വെച്ച് വലിച്ച് അവിടെ കൊണ്ടുപോയി. 2 ഇറ്റാച്ചി പോയി, 2 ഇറ്റാച്ചിയും താഴെ ഇറക്കി. ഇറ്റാച്ചി താഴെ ഇറക്കി. എന്നിട്ട് ആ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് എങ്ങനെ ഈ ചെളി മാറി മാറ്റിയത്? ഇറ്റാച്ചി ലോഡ് ചെയ്തിട്ട് ലോറിയിലേക്ക് കയറ്റി കൊടുക്കും. ലോറിക്ക് കയറ്റി കൊടുക്കും. എന്നിട്ട് ഗ്രൗണ്ട് കൊണ്ടു ഡംപ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ലേ? ഏകദേശം എത്ര ലോഡ് അടിച്ചു മാറ്റി കാണുന്നത്? 2000 ലോഡ് ചെളി കയറിയിട്ടുണ്ട് ഇവിടുന്ന് അല്ലേ? അപ്പൊ ഇത്രയും മൂടി കിടന്നേ. ഇത് എത്ര വർഷം മുമ്പ്? ഇതിന് മുമ്പ്
40 വർഷം മുമ്പാണ് വെള്ളം വറ്റാഞ്ഞിട്ട് പരാജയപ്പെട്ടു പോയതാണ്. ആ അന്ന് 40 വർഷം ശ്രമിച്ചിരുന്നെങ്കിലും ഫുള്ള് വറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലേ. ടിപ്പു കോഴിക്കോട് വന്നപ്പോ ഇന്ത്യയിലെ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഒമാനിൽ നിന്നിവിടവും താമസിച്ച സെയിന്റുകൾ 4-5 പേരുണ്ടായിരുന്നു. അവരെ കാണാൻ ടിപ്പു എന്ത് ചെയ്തു, ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ ടിപ്പു നേരെ അങ്ങോട്ട് ചെന്നു. പാളയത്തെ കോഴിക്കോട്ടെ പട്ടാളപ്പള്ളി എന്നൊക്കെ പറയുന്നത് ഈ ഒമാനിൽ നിന്ന് വന്നവർ അവരുടെ പൈസ കൊണ്ട് പണിഞ്ഞുണ്ടാക്കിയതാണ്. ടിപ്പു പറഞ്ഞു, കുറച്ച് നേരം 2-3 മണിക്കൂർ സംസാരിച്ചിട്ട് ടിപ്പു പറഞ്ഞു, അങ്ങേക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, പക്ഷേ ഈ ദേശത്തെ ജനങ്ങൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ജലസേചനവും വെള്ളവും കൊടുക്കാനൊരു കുളം കുഴിച്ചിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ടിപ്പു 3000 സ്വർണ്ണനാണയം മുടക്കി ആ ഒമാനിലെ സൈന്യത്തിന് പണിഞ്ഞു കൊടുത്താണ് മാനഞ്ചിറ മൈതാനം. ഇപ്പോൾ അത് മാന വിക്രമം എന്ന് പറഞ്ഞ ഏതൊരു സാമൂതിരി പണിച്ചാന്ന് അവരുടെ ബുള്ളറ്റിന് എഴുതി വെച്ച് ഞാൻ വായിച്ച് ചിരിച്ചുപോയി. അപ്പം ഇങ്ങനെ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ താമസിച്ചു ഇവിടെ 1700 വർഷം. ഇപ്പം ബാക്കിയുള്ള ഈ ചളി ഗ്രൗണ്ടിൽ അടിച്ച ചളി ഒന്ന് ലേശം വെള്ളം വരും, വന്നിട്ട് അത് ഇവിടെ കോർപ്പറേഷൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യണം. ഈ ഈ സൈഡിലുള്ള പുല്ലും കാടുകളും തന്നെ ഒരു 30 ലോട്ടിന് മുകളിൽ വരും കൊണ്ടിരുന്നു സൈഡിൽ, ബാക്കി ഓരോ സാധനമാണ് ഇപ്പോൾ പോരും. ഒരുപാട് വിചാരിച്ചമാരൊന്നും ആയില്ലെങ്കിൽ അത് ഇത് 3 ലക്ഷം രൂപയുടെ ഉദ്ദേശം 3 ലക്ഷം രൂപയുടെ വർക്കാണത്. ഇത് 25 ലക്ഷം രൂപയുടെ പണിയാണ്. നല്ല വർക്കുണ്ട് അല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചണക്കല്ല. വെള്ളം എവിടം വരെ, എത്ര സ്റ്റെപ്പ് വരെ ഉണ്ടായിരുന്നു വെള്ളം? ആ ഏകദേശം അവിടുന്ന് ഒരു 5-6 സ്റ്റെപ്പ് മുകളിൽ വരെയും വെള്ളം ഉണ്ടായിരുന്നു. നല്ല ആ കാണുന്ന ആ പ്ലാറ്റ്ഫോം അവിടെ പിന്നെ കുറച്ച് പാറയാണ്, കല്ലാണോ അതോ പൂഴിയാണ് അല്ലേ? ആ തെളിഞ്ഞു കാണുന്നത് പൂഴിയല്ലേ. ഇപ്പൊ ഏകദേശം ഫിനിഷായി അല്ലേ. ഇത് കാണാൻ ആൾക്കാർ ഒരുപാട് കൂടിയിരുന്നത് 4 ചുറ്റാകെ അല്ലേ. ആണോ മലപ്പുറം പാലക്കാട് ആൾക്കാർ വന്നു ഈ പൂഴി? ആ അവിടെ കിടക്കുന്ന പൂഴി മാത്രമേ ഉള്ളായിരുന്നു, ചളിയാണ് അല്ല അത്രേ മാത്രമേ ഉള്ളായിരുന്നു, അതോ വേറെ കൊണ്ടുപോയോ? പമ്പ് അടിച്ചിട്ട് പോയി. അല്ല ലോറിയിലേക്ക് വേറെ അടിക്കേണ്ടി വന്നോ അതോ ഇവിടെ തന്നെ ഇടാൻ വേണ്ടി ഉള്ളായിരുന്നു? AD 14 800 വർഷം പഴക്കമുള്ള അല്ലേ. അന്ന് ഈ മനുഷ്യ നിർമ്മിതമാണ്, അന്നത്തെ രാജാക്കന്മാർ ചെയ്തായിരിക്കും അല്ലേ. മാനവരാജ ചിറയാണ് മാനാഞ്ചിറയായി മാറിയത്, ശുദ്ധജല തടാകം പോലെ ആക്കി, പിന്നെ കുടിവെള്ളാക്കി. ഒരു പ്രതിമ ഉണ്ടായിരുന്നു, അത് സെന്റർ ഭാഗമാണ് അല്ലേ. അത് നശിച്ചു പോയതായിരിക്കും അല്ലേ വർഷങ്ങളെ. ഇത് ഏകദേശം എത്ര അടി താഴ്ച കാണും ഈ കിടക്കുന്ന പൂഴി, അല്ലെ വെള്ളം കിടന്ന ഭാഗം എത്ര അടി താഴ്ച കാണും? വെള്ളം ആദ്യമായിട്ടുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 1.5 ആൾക്കാരനെ 6-10 അടി വെള്ളം ഉണ്ടായി. 10 അടി വെള്ളം ഉണ്ടായിരുന്നു. 10 അടി ഇത്രയും വിസ്താരത്തിലെ വെള്ളം എന്ന് പറയുമ്പോ 4 ഏക്കറാണ്. ഈ മൊത്തം ചുറ്റി നോക്കുമ്പോ അല്ലേ, വേസ്റ്റുകൾ ഉണ്ടായിരുന്നു, വേസ്റ്റുകളൊന്നും ഉണ്ടോ? അതിലെല്ലാരും വലിച്ചെറിഞ്ഞ് ഈ ആ സൈഡിലും ഞാനൊരു 2-3 ചാക്ക് ബോട്ടില് ബോട്ടിൽ എന്താ പ്ലാസ്റ്റിക് ഉള്ള ആളുകൾ മൂത്രം ഒഴിച്ചിട്ട് ബോട്ടിലാക്കിട്ട് ഇവിടെ രാത്രിയൊക്കെ പകൽ പിന്നെ ഏറ്റവും കൂടുതൽ പേഴ്സ് അടിച്ചുമാറ്റിയൊക്കെ സാധനങ്ങൾ. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു? അതെ, പഴയ ആൾക്കാരൊക്കെ പിടിച്ചു പറിക്കാരെ കൊണ്ടായിരുന്നവര് ഇവിടെ കൊണ്ടുവന്ന് ഹിന്ദിക്കാരുടെ 4,300 രൂപയുടെ ഫുള്ള് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ ആൾക്കാർ, ഈ വീടും കൂടിയൊന്നും ഈ മരുന്നടിച്ചിട്ട് അത് നടക്കുന്ന ആളുകളാണ്. പോലീസുകാരോടൊന്നും പറഞ്ഞ കാര്യം ചെയ്യാം, രാത്രി 11 മണി കഴിഞ്ഞ് കേച്ചാൽ ഇവർ മതി ചെയ്യാനും ഇതിന്റെ ഉള്ളിലാണ് കിടക്കുക. ഞങ്ങളെ കുട്ടിയും കൂടെ ഉണ്ടാവല്ലോ, ഇവിടെ നിർത്തുന്ന ആൾക്കാരെ ഓരോക്കെ ശല്യം ചെയ്യും നമ്മള് പണിക്കാരി. അത് ശരി. കുറ്റിയാട് തലശ്ശേരി കണ്ണൂർ ബ്രിട്ടീഷുണ്ടാക്കിയതാണല്ലേ. പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് അത് കഴിഞ്ഞിട്ട് ഇവിടെ
നമ്മുടെ ജി എസ് ടി ഓഫീസ്, ഇൻകം ടാക്സ് ഓഫീസ്, സ്റ്റേറ്റ് ബാങ്ക്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഓഫീസ് ഒക്കെ അവിടെ ഉണ്ടല്ലോ.